ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചാർലി മാഗ്നെ കുടുംബത്തിൻ്റെ പിൻതലമുറക്കാരായ നോർമൻ കുടുംബത്തിലാണ് റോസാലിയ ജനിച്ചത്. വളരെ ചെറുപ്പം മുതലേ ആഴമേറിയ വിശ്വാസവും ഭക്തിയും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൾ പെലഗ്രീനോ മലയിലെ ഒരു ഗുഹയിൽ ഒരു സന്യാസിനിയായി തപശ്ചര്യയിൽ ജീവിച്ചു. 36-ാമത്തെ വയസ്സിൽ 1166 ആ ഗുഹയിൽ വെച്ച് തന്നെ അവൾ മരണമടഞ്ഞു. അവൾ വളരെ സുന്ദരിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. 2 മാലാഖമാരാണ് അവളെ ആ ഗുഹയിലേക്ക് നയിച്ചതെന്നാണ് പാരമ്പര്യം. ഒരു സന്യാസിനിയായി ഏകാന്തവാസം നയിച്ച ഗുഹയുടെ ചുവരിൽ അവൾ ഇപ്രകാരം എഴുതി: റോസസിലെ പ്രഭുവായ സിനിബാൾഡിൻ്റെ മകളായ ഞാൻ റോസാലിയ, എൻ്റെ കർത്താവായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ഈ ഗുഹയിൽ ജീവിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. 1624 റോസാലിയ മരിച്ച് 458 വർഷങ്ങൾക്ക് ശേഷം മാരകമായ ഒരു പ്ലേഗ് പലേർമോയെ ബാധിച്ചു. ഈ കഷ്ടതയുടെ സമയത്ത് റോസാലിയ ഒരു രോഗിയായ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം നൽകി. പിന്നീട് ഒരു നായാട്ടുകാരന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, തൻ്റെ അസ്ഥികൾ പലേർമോയിലെത്തിച്ച് നഗരത്തിലൂടെ പ്രദക്ഷിണം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. നായാട്ടുകാരൻ മല കയറി ഗുഹയിലെത്തിയപ്പോൾ അവിടെ റോസാലിയ പറഞ്ഞതുപോലെ അസ്ഥികൾ കിടക്കുന്നത് കണ്ടു. അയാൾ അവൾ പറഞ്ഞതുപോലെ അസ്ഥികൾ കൊണ്ട് നഗരത്തിൽ പ്രദക്ഷിണം നടത്തി. ഉടനടി പ്ലേഗ് ശമിച്ചു. ഈ അത്ഭുതം നടന്നതിന് ശേഷം അവളുടെ അസ്ഥി കണ്ടെടുത്ത ഗുഹയിൽ ഒരു കപ്പേള നിർമ്മിക്കുകയും വിശുദ്ധ റോസാലിയായെ പലർമോയുടെ സംരക്ഷകയായി വണങ്ങുകയും ചെയ്തു പോരുന്നു. ഫെസ്റ്റിനോ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആഘോഷം ഇന്നും എല്ലാ വർഷവും പലർമോയിൽ നടത്തി വരുന്നു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ റോസാലിയായോടുള്ള ഭക്തി സൂചകമായി പലർമോയിൽ നിന്ന് പെലഗ്രീനോ മലയിലേക്ക് പാദരക്ഷയണിയാതെ ആയിരങ്ങൾ നടന്നു പോകാറുണ്ട്. കൂടാതെ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ വിശുദ്ധ റോസാലിയായുടെ തിരുനാളിൽ പങ്കെടുക്കുന്നതിനായി വിദൂരങ്ങളിൽ നിന്ന് പോലും 10,000-ക്കണക്കിന് ആളുകൾ എത്തിച്ചേരാറുണ്ട്. വിശുദ്ധ റോസാലിയ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.